അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കുട്ടീസ് കിച്ചണിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് റവ കൊണ്ടൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കിയിരിക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ട് അര ടീസ്പൂണോളം ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയ ശേഷം ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ്സോളം റവ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു പരിവാഹം വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ ആവുന്ന ഒരു പരിവിൽ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കൗണ്ടർ ടോപ്പിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതുപോലെ പരത്തിയ ശേഷം ഞാനിവിടെ കയ്യിൽ കുറച്ച് ഓയിലൊന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബൗൾസൊക്കെ എടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് തയ്യാറാക്കിയെടുത്തിട്ട് വരാം. അപ്പം അതുപോലെ തന്നെ എല്ലാതും ഒന്ന് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുപ്പത്തൊരു പാത്രം വെച്ച ശേഷം ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊക്കെ ഒന്ന് ഇതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. എന്നശേഷം നമുക്കിത് ജസ്റ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം ഉൾഭാഗത്തുനിന്ന് റെഡി വരുന്നതുകൊണ്ട് ജസ്റ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതുപോലെ തന്നെ എല്ലാതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ കഴിക്കാവുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് മസാലസും കൂടി ഒന്ന് ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ അര ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂണോളം ചാറ്റ് മസാലയും ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞാൽ പുറം ഭാഗം നല്ലൊരു ക്രിസ്പിയും ഉൾഭാഗം നല്ലൊരു സോഫ്റ്റും ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കടി കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ അനദർ വീഡിയോ. ബൈ ബൈ.